മണിക്കും 50 മിനിറ്റ്. സാർ, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശിശുക്ഷേമ വനിതാ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ ബഹുമാന്യായ മന്ത്രി വീണ ജോർജ് അവതരിപ്പിച്ച പുതിയ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ സംബന്ധിച്ച്, ധനാഭ്യർത്ഥനയെ സംബന്ധിച്ച് എല്ലാവിധ പിന്തുണയും അതുപോലെ തന്നെ അത് പാസാക്കി കൊടുക്കണമെന്ന അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒന്നാമത് ഇപ്പോൾ അവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് ബാബു യു ഡി എഫുകാർ നന്നാവുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ നന്നാവുന്നതിന് വേണ്ടി ചില ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സയാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പക്ഷേ ആ ചികിത്സ നിർദ്ദേശിച്ചതിന് ശേഷം സംസാരിക്കപ്പെട്ട ഒന്ന് രണ്ട് ബഹുമാനപ്പെട്ട വ്യക്തികൾ, ഇപ്പോൾ എൽദോസ് കുന്നമ്പള്ളി ഉൾപ്പെടെ, അവരുടെ ചർച്ച കേട്ടപ്പോൾ ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സ പോരാ, 3-phase ലൈനിൽ നിന്ന് നേരിട്ട് ഷോക്ക് കൊടുക്കണോ അതോ 111-110 നിന്ന് കൊടുക്കണോ എന്ന രീതിയിലുള്ള സംശയമാണ്. 11 KV ലൈനിൽ നിന്ന് കൊടുത്താൽ പറ്റില്ല, 110 ലൈനിൽ നിന്ന് നേരിട്ട് ഷോക്ക് കൊടുത്താലെങ്കിലും ഇവിടെ രക്ഷപ്പെടുമോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ പറയാറുണ്ട്, തിയറി അറിയില്ലെങ്കിൽ തെറി പറയുന്നുള്ളത്. ആശയദാരിദ്ര്യം കൊണ്ട് എന്തൊക്കെ പറയുന്നതിനെ സംബന്ധിച്ച് യാതൊരു നിശ്ചയമില്ലാത്ത രീതിയിലാണ് വാദഗതികൾ ഉന്നയിക്കുന്നത്. കേരളം എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്, കേരളം ഒന്നാമതാണ് എന്ന് തെളിയിക്കാനുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനു വേണ്ടി പ്രത്യേകമായി ഒരു ചർച്ച നമുക്ക് സംഘടിപ്പിക്കാം. അതുകൊണ്ട് ഉദിച്ചുയരുന്ന ഉദയസൂര്യന്റെ പ്രകാശത്തെ പഴമ്മറം കൊണ്ട് തടുക്കാൻ ശ്രമിച്ചാൽ നിൽക്കൂല എന്ന് യു ഡി എഫിലെ സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, 9 മണിക്കൂർ പറഞ്ഞാലും നമ്മുടെ ഈ സബ്ജക്ട് അവസാനിക്കുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 2341 കോടി രൂപയും സപ്ലിമെന്ററി ബഡ്ജറ്റായി 2800 കോടി രൂപയും അത് രണ്ടും കൂടി 5141 കോടി രൂപയുടെ ഒരു വർഷത്തെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അതിന് പുറമെയാണ് പശ്ചാത്തല സൌകര്യങ്ങളും ആധുനിക മിശ്രി സൗഖ്യ സംവിധാനങ്ങളും ആശുപത്രികൾ അപ്ഗ്രേഡേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3122 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നീക്കിവച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് അന്തം കിട്ടില്ല. ഈ കേരളത്തെ എല്ലാ മേഖലയിലും, പൊതുജനാരോഗ്യത്തിലും പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മുൻപന്തിയിലെത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കയ്യൊപ്പ് അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങൾ കാലാകാലമായി ഭരണം നടത്തിയ ആന്ധ്രാ സംസ്ഥാനത്ത്, അതുപോലെ തന്നെ യു പി സംസ്ഥാനത്ത്, അതുപോലെ തന്നെ ഇപ്പൊ ഭരിക്കുന്ന പഞ്ചാബ്, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള സൂചികളുടെ പരിശോധന നടത്തിയാൽ അവിടത്തെ ശിശുമരണ നിരക്ക് എത്രയാണ്, ഗർഭസ്ത്രീകളായ ഗർഭിണികളുടെ മരണം എത്രയാണ്, പോഷകാഹാരക്കുറവ് കൊണ്ട് കുട്ടികൾ മരിക്കുന്ന മരണസംഖ്യ എത്രയാണ്, കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മരണവുമായി ബന്ധപ്പെട്ട കഥ എത്രയാണ്, ആശുപത്രി സൗകര്യങ്ങളുടെ സംവിധാനം എത്രയാണ്. ഒരുപക്ഷെ പ്രമുഖമായ ബോംബെയിലും അതുപോലെ തന്നെ കൽക്കട്ടയിലും അതുപോലെ തന്നെ മറ്റേ സെക്കന്ദ്രാബാദിലും ഹൈദരാബാദിലും ഒക്കെ വലിയ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ഗ്രാമീണ മേഖലയിൽ പാവപ്പെട്ട മനുഷ്യർക്ക് അവലംബിക്കാൻ കഴിയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എത്രത്തോളം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനൊരു സമയത്ത് ബഹുമാനിയായ നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി ആർത്തിയുടെ വീട്ടിൽ പോയിരുന്നു, കോൺപൂര്. അവര് ഡോക്ടറായിരുന്നു, 90 വയസ്സിലും. രാവിലെ എന്നോട് പറഞ്ഞു, മമ്മിക്കുട്ടി ഞാൻ നേഴ്സിംഗ് ഹോമിലൊന്ന് പോയി വരട്ടേന്ന്. അപ്പോ എന്താ, 100 കണക്കായ ആളുകൾ, ഞാനും പോയി അവരുടെ കൂടെ, പാവപ്പെട്ട ഗ്രാമീണ ജനത കാത്തു നിൽക്കുകയാണെന്ന് അർത്ഥം, 100 കണക്കായ ആളുകൾ കാത്തു നിൽക്കുകയാണ്. എന്താ, ഒരു പാരസെറ്റമോൾ കിട്ടാൻ അതുപോലെയുള്ള മറ്റു പ്രാഥമികമായ സൗകര്യങ്ങൾ ലഭിക്കാൻ ഉള്ള സാധ്യതയില്ലാത്തത് കൊണ്ടാണ് യു പി ആണെങ്കിലും ബീഹാർ ആണെങ്കിലും ഒറീസ ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും ആന്ധ്രയാണെങ്കിലും ഒക്കെയുള്ള സ്ഥിതി എന്ന് നാം മനസ്സിലാക്കാതിരിക്കുന്നത് നല്ലതല്ല എന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ 2016 പിണറായി ഗവൺമെന്റ് വന്നു, അതിനു മുമ്പേ ഇടക്കാലത്തൊക്കെ തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു. 57 സഖാവ് EMSന്റെ ഗവൺമെന്റ് കാലത്ത് ഡോക്ടർ AR മേനോനായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി. പൊതുജനാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടു അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. അതിന് പണമുണ്ടായിരുന്നില്ല, എവിടുന്ന് പണം കണ്ടെത്തുമെന്നാണ് അന്നത്തെ പ്രതിപക്ഷക്കാർ ചോദിച്ചത്. അപ്പോഴാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത്, നമുക്ക് ലോട്ടറി വിൽപ്പന ആരംഭിക്കണം, നമുക്ക് ചിട്ടികൾ ആരംഭിക്കണം. അങ്ങനെയാണ് KSFE മുഖേന ചിട്ടികൾ ആരംഭിക്കാനും അതുപോലെ തന്നെ ലോട്ടറി സംവിധാനം ആരംഭിക്കാനും തീരുമാനിച്ചത്. അങ്ങനെ ലോട്ടറി മുഖേനയും അതുപോലെ തന്നെ KSFE യുടെ ചിട്ടികൾ മുഖേനയും തന്നെ ധന സമാഹരണം നടത്തിക്കൊണ്ടാണ്
ഈ പാവപ്പെട്ട മനുഷ്യരെ ഈ കേരള സമൂഹത്തിന്റെ ഒപ്പം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചത്. അതിനുശേഷം വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ തുടർച്ചയുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. 2016 മുമ്പ് നമ്മുടെ സാധാരണ പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ അവസ്ഥ എന്തായിരുന്നു? രാവിലെ ഡോക്ടർ വരും, 10 മണിക്കോ 11 മണിക്കോ പോകും, പോകാനുള്ള ധൃതിയാണ്. ആളുകള് രോഗികൾ ഇങ്ങനെ ചെന്ന് നിന്നാൽ, ഇപ്പൊ വിലാസിനി എന്ന് പറയുന്ന ഒരു സഹോദരി അവിടെ ക്യൂവിൽ നിൽക്കാം, അങ്ങനെ വിലാസിനി എന്ന് പേര് പറയും, പിന്നെ ചോദിക്കുക ആണോ പെണ്ണോ എന്നാ ചോദ്യം. ഡോക്ടറുടെ മുഖത്ത് നോക്കുന്നില്ല, ആണോ പെണ്ണോ എന്ന് ചോദിച്ചിട്ട് മരുന്ന് എഴുതി വിടുന്ന ആ കാലഘട്ടം മാറി. ആളുകൾ മുൻകൂട്ടി അവിടെ പോകുന്നു, ടോക്കൺ എടുക്കുന്നു, അവരിരിക്കുന്നു, അവരുടെ മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തുന്നു, അവര് അവരുടെ പ്രദർശനം കിട്ടിയാൽ പോകുന്നു, പരിശോധിക്കുന്നില്ലേ. എന്നോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സഹോദരി ചോദിച്ചു, വീട്ടിൽ പോയി ഞാൻ ഓട്ടപ്പിറച്ചു, അപ്പൊ പറഞ്ഞു മകള് പ്രസവിക്കാരായിരിക്കുന്നു മമ്മിക്കുട്ടി. ആയിക്കോട്ടെ, അതിനെന്താ, അല്ല നിങ്ങളുടെ ഗവൺമെന്റിന്റെ വരില്ലേ, പിണറായി വിജയനും അതുപോലെ തന്നെ ശൈലജ ടീച്ചറൊക്കെ വരില്ലേ എന്ന്. ആ വരും വരും, യാതൊരു തർക്കമില്ല, അല്ല അവരൊക്കെ വരുന്നുള്ള സമാധാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മകൾക്ക് പ്രസവവേദന വന്നാലും കോവിഡ് വന്നാലും മഹാമാരി വന്നാലും അതിനെ സംരക്ഷിക്കാൻ ഇവിടെ ആളും നാഥനുമുണ്ട് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ നാട്ടിലെ ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തത്. മറ്റൊരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ പഴകി പുളിച്ച് നാറിയ വാദഗതികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനകീയ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട നിങ്ങളുടെ വാദഗതികൾ ജനകീയ കോടതി നിഷ്കരണം തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ വാദം അംഗീകരിക്കുന്നില്ല, മറുവാദക്കാരെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് മഹാഭൂരിപക്ഷം നൽകിയത്. ആ ജനകീയ കോടതി തള്ളിക്കളഞ്ഞ വാദഗതി വീണ്ടും ഇനി നിങ്ങൾക്ക് അവതരിപ്പിക്കണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വാദഗതികൾ നിങ്ങൾ വീണ്ടും അവതരിപ്പിച്ചോളൂ. ഞങ്ങൾ ഞങ്ങളുടേതായ വാദഗതികൾ ഞങ്ങൾ അവതരിപ്പിക്കും. അതിനനുസരിച്ചുകൊണ്ട് ജനകീയ കോടതി തീരുമാനിച്ച തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ആ പഴയ പല്ലവി തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ വാദിക്കുന്നതുകൊണ്ട് പ്രയോജനം കിട്ടില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ മേഖലയിലും, ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, പ്രൈമറി ഹെൽത്ത് സെന്ററുകള് മറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളാക്കി, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി മെച്ചപ്പെട്ടതാക്കി, ജില്ലാ ആശുപത്രി മെച്ചപ്പെട്ടതാക്കി, ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 108 എന്ന് പറയുന്ന നമ്പര് UDFകാരുടെ മനസ്സിലും വന്നത് ആ 108 ആംബുലൻസ് ഈ കേരളത്തിൽ ഓരോ 30 കിലോമീറ്ററിന്റെ ഇടയിലും ഒരു 108 ആംബുലൻസ് ഓടിയത് ഈ കേരളക്കാർ കണ്ടിട്ടുണ്ട്. ട്രോമ കെയർ യൂണിറ്റ് അല്ലേ, ഡൽഹിയിലെ എയിംസ് ആശുപത്രിക്ക് സമാനമായ രീതിയിലുള്ള ട്രോമ കെയർ യൂണിറ്റുകളല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ മറ്റ് കോളേജുകൾ പ്രവർത്തിക്കുന്നത്. നേരത്തേക്ക് തന്നെ അപകടം പറ്റിയാൽ തിരിഞ്ഞു നോക്കാനാകുന്നുണ്ടാവില്ല, സാക്ഷി പറയേണ്ടി വരുന്നുള്ള നിലക്ക് ആരും അത് ഏറ്റെടുക്കാൻ പോകില്ല. ഈ ഗവൺമെന്റ് വന്നില്ലേ, ആ ഗവൺമെന്റ് വന്നിട്ട് അപകടം സംഭവിച്ചാൽ അത്തരം സന്ദർഭത്തിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനും ആവശ്യമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനും ആര് മുന്നോട്ട് വന്നാലും അവരെ കേസിൽ പ്രതിയാക്കില്ല എന്ന് പറഞ്ഞില്ലേ. 1 മണിക്കൂറിനുള്ളിൽ ചികിത്സ കിട്ടിയാൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് മരണപ്പെട്ടതിന് ശേഷം ഡോക്ടർമാർ പറയാറുണ്ട്. പക്ഷേ ഇപ്പൊ അതില്ല. സാധാരണ പാൻഡമിക് രോഗങ്ങളെക്കാൾ പകർച്ചവ്യാധികളെക്കാൾ മരണം നടക്കുന്നത് റോഡിൽ വെച്ചുണ്ടാകുന്ന ആക്സിഡന്റുമായി ബന്ധപ്പെട്ട കേസുകളിലാണ്. പക്ഷേ ഈ സംവിധാനം വന്നതിന് ശേഷം അത്തരം ആക്സിഡന്റ് കേസിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനും 1 മണിക്കൂറിനുള്ളിൽ ജീവൻ രക്ഷിക്കാനും ഒക്കെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച ഈ ഗവൺമെന്റിനല്ലാതെ പിന്നെ ആരെയാണ് പിന്തുണക്കേണ്ടത്? ഇത്തരം ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് കണ്ടുവേണമെന്ന് പറയുമ്പോൾ അത് നിഷേധിക്കപ്പെടുന്ന, അതിനെ എതിർക്കപ്പെടുന്ന ഇവരുടെ സാമാന്യ ബോധത്തെ ഈ കേരളീയ സമൂഹം അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പണം കൊടുക്കണമെന്ന് പറയുമ്പോൾ കൊടുക്കണ്ട എന്ന് പറയുന്ന ആളുകൾ മനുഷ്യ സ്നേഹികളാണോ, സാമൂഹ്യ പ്രതിബദ്ധ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണോ എന്നുകൂടി നിങ്ങൾ പരിശോധിക്കപ്പെടണമെന്നാണ്. കേരളത്തിന്റെ ആയുർദൈർഘ്യം നിങ്ങൾ കുറെ കേമത്തം പറഞ്ഞല്ലോ, കൽക്കട്ടയിൽ എത്രയാണ്, പഞ്ചാബിൽ എത്രയാണ്, കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ ആയുർദൈർഘ്യം 77 വയസ്സിലപ്പം നിൽക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ ഇവിടെ ഉയർത്തി കാണിക്കുന്ന മാതൃകാപരമായി സംസ്ഥാനങ്ങളിലെ ആയുർദൈർഘ്യം എത്ര, അവിടെ പരിശോധിക്കണം, രേഖ നമ്മുടെ എത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം. നേരത്തെ 60 വയസ്സായിരുന്നു പരമാവധി ആയുർദൈർഘ്യം, അതുകൊണ്ടാണല്ലോ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ 55 വയസ്സ് നിശ്ചയപ്പെടുത്തിയത്. ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും വയസ്സ് ചോദിക്കാറുണ്ടോ? അല്ല, നിങ്ങൾ സർവീസിന് പിരിഞ്ഞിട്ട് എത്ര കാലമായി എന്നാ ചോദിക്കുക? അപ്പൊ 55 കണക്കൂട്ടിയാൽ ചിലപ്പോ 50 ആവും, ചിലപ്പോ 55 ആവും. അപ്പൊ ആ രീതിയിൽ ഈ ആയുർദൈർഘ്യം ഈ രീതിയിൽ വന്നത് ദൈവപ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ടോ അല്ല, ഈ സാമൂഹ്യ ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷ ഗവൺമെന്റുകൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായ മാറ്റമാണോ സുഹൃത്തുക്കളെ അത് എന്ന്
നിങ്ങള് സ്വകാര്യമായിട്ടെങ്കിലും അംഗീകരിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങയുടെ സമയം കഴിഞ്ഞു ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മറ്റ് ഒരു കാര്യം, അമേരിക്കയിലേക്കാണ് വിദഗ്ധ ചികിത്സക്കൊക്കെ നേരത്തെ ആളുകൾ പോയിരുന്നത്. അവിടെയാണ് വിദഗ്ധ ചികിത്സ ഉള്ളത്. ഇപ്പോൾ നിഷേധിക്കപ്പെടുന്നില്ല. പക്ഷെ അമേരിക്കക്കാർ ഇപ്പോൾ കേരളത്തിലേക്കാണ് വരുന്നത്, ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. എന്താ ചോദിച്ചപ്പോൾ 30 ലക്ഷം 35 ലക്ഷം രൂപ വേണം കോവിഡ് ബാധിച്ചാൽ അവിടെ, ഇവിടെ അരക്കാശിന്റെ ചെലവില്ലാതെ ചികിത്സ നടക്കും. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വന്ന് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു കുടുംബം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിന് ഈ കുലുമാലുകാലത്ത് ഇങ്ങോട്ട് വന്നത്, പോവാൻ പാസ്പോർട്ടൊക്കെ പറ്റി. അപ്പൊ പറഞ്ഞു, കുട്ടിയെ അവിടെ ഞങ്ങൾ രണ്ടാൾ ചികിത്സിക്കണമെങ്കിൽ 1 കോടി രൂപയോളം. ഇവിടെ വന്ന് ചികിത്സിച്ച് രക്ഷപ്പെട്ട് പോകാനോ? എന്നിട്ട് പിന്നെ പാസ്പോർട്ടിന്റെ നമ്പറും കാര്യമൊക്കെ കൊടുത്ത് അവർക്ക് പോവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ വയസ്സായ ആളുകൾ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതേ, ദൈവമേ 10 കൊല്ലക്കാലം കൂടി ഇവിടെ ജീവിക്കാൻ എന്നെ അനുവദിക്കണേ എന്നാണ്. പണ്ട് 50 വയസ്സ് 60 വയസ്സായ കാരണന്മാര്, ദൈവമേ എന്നെ പെട്ടെന്നൊന്ന് മേലോട്ടെടുക്കണേ, മനസ്സിലായില്ലേ, മേലോട്ടെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളുകള് ഇനിയൊരു 10-15 കൊല്ലക്കാലെങ്കിലും ഇവിടെ ജീവിക്കാൻ അവസരം നൽകണേ ദൈവമേ, പടച്ച തമ്പുരാനെ എന്ന് പറയാനുള്ള കാരണം, ഇവിടെ അവരെ രക്ഷിക്കാൻ ആളുണ്ട്, നാഥനുണ്ട്, പിണറായി വിജയനുണ്ട്, ഇപ്പോ വീണാ ജോർജുണ്ട്, മറ്റിടതുപക്ഷക്കാരുണ്ട്, അവരുടെ കാവലും കരുത്തും ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തിലേക്ക് വയോജനങ്ങളെ ഉൾപ്പെടെ എത്തിക്കാൻ കഴിഞ്ഞ ഈ സംസ്ഥാന ഭരണത്തിന്റെ തുടർച്ച എന്ന നിലക്ക് ഇവ അവതരിപ്പിക്കപ്പെട്ട എല്ലാ പിന്നെ ധനകാര്യ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭ്യർത്ഥനകളെയും ധനകാര്യത്തിനെയും ഞാൻ പിന്തുണക്കുന്നു.